നമസ്കാരം, സ്പീഡ് ന്യൂസ്. ഉരുടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ ശക്തിപ്പെടുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗുണ്ടാ തലവൻ ആഘോഷ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നിരോധിത പുകയില ഉൽപ്പന്ന വേട്ടയുമായി വീണ്ടും ചെറുതുരുത്തി പോലീസ്. മായന്നൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കാറിലുമായി സൂക്ഷിച്ച 9,000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ആംബുലൻസുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. അമിത വേഗതയും വൺ വേ തെറ്റിച്ചുള്ള സഞ്ചാരവും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ച് അപകടം. യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. മുല്ലശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ ബിജുവിനാണ് പരിക്കേറ്റത്. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. ഊട്ടുനിറച്ച വിതരണം രാത്രി 9 തുടരും. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പിള്ളപ്പാറ പള്ളിയിലെ കാർ ഷെഡ് കാട്ടാന തകർത്തു. മണിക്കൂറുകളോളം പള്ളിക്ക് മുന്നിൽ നിലയുറപ്പിച്ച കാട്ടാന പിന്നീട് തിരിച്ചുപോയി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. അയ്യന്തോൾ ചുങ്കം, തൃക്കുമാരകുടം, പുതുർക്കര, പുല്ലഴി, കുറുക്കഞ്ചേരി മേഖലകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വടക്കഞ്ചേരി വളയാർ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ടോൾ നൽകിയിട്ടും വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിടുന്നതായി പരാതി. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ. കേരളത്തിന് കുറുകെയായുള്ള ന്യൂനമർദ്ദ പാത്തിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുമാണ് മഴയ്ക്ക് കാരണം. DYFI അഡാട്ട് മേഖലാ കമ്മിറ്റി 15 മരണാനന്തര അവയവദാന സമ്മതപത്രം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറി. ഐ ബാങ്ക് കൗൺസിലർ വിജി ശങ്കരന് DYFI അഡാട്ട് മേഖലാ സെക്രട്ടറി ജിത്തു അഡാട്ട് സമ്മതപത്രം കൈമാറി. കൊടകര കാദംബരി സംഘടനയുടെ പ്രകൃതി പഠന പരിപാടിയായ ചിൽഡ്രൻ ഫോർ ഗ്രീൻ പ്ലാനറ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വേനലവധി ക്യാമ്പ് സമാപിച്ചു. 38 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. ഒരു വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ആലോചനാ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ നടപ്പാക്കുന്ന സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ SPC കേഡറ്റുകളെ അനുമോദിച്ചു. SHO സുജാതപ്പിള്ള ഉദ്ഘാടനം ചെയ്തു. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ മച്ചാട് രഞ്ജിത്തിന്റെ ശിഷ്യരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. 5 മുതൽ 47 വരെ പ്രായമുള്ളവരുടെ അരങ്ങേറ്റമാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി എറന്നൂർ മണക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസദിലാൽ അധ്യക്ഷനായിരുന്നു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. February 1 കേരള ഷോളയാർ അണക്കെട്ട് നിറച്ചു കൊടുക്കണമെന്ന പറമ്പിക്കുളം ആളിയാർ കരാറിലെ വ്യവസ്ഥ സ്ഥിരമായി ലംഘിക്കുന്ന തമിഴ്നാടിന്റെ പ്രവൃത്തികളിൽ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ അടിയന്തര ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പുഴ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും VD സതീശൻ. മലയാള പ്രൊഫഷണൽ നാടകനടി നടന്മാരുടെ സംഘടനാ രൂപീകരണവും പൊതുസമ്മേളനവും നാളെ തൃശൂരിൽ നടക്കും. സംഘടനാ രൂപീകരണ യോഗം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഇടം സാംസ്കാരിക വേദി ഇരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ മേടപ്പൂമൂടി മഹോത്സവം ആഘോഷിച്ചു. ആറാട്ടിന് ക്ഷേത്രം തന്ത്രി PV സന്തോഷ് മേൽശാന്തി, സജീവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
എങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകർ വീടുകളിലെത്തി ആദരിച്ചു. പ്രധാന അധ്യാപിക പ്രിൻസി നേതൃത്വം നൽകി. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. പെരുമ്പിലാവ് കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സുമാർ അക്കാദമിയാണ് സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. കെച്ചേരി പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ അപകടം ഒഴിവായി. കാറിലുണ്ടായിരുന്ന കൈപ്പറമ്പ് പുത്തൂർ സ്വദേശികളായ അച്ഛനും മകനും പരിക്കേറ്റു. വെങ്കിടങ്ങ് കണ്ണോത്തുപാടത്ത് വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച വാട്ടർ കിയോസ്കും കുട്ടികളുടെ വിനോദ ഉപകരണങ്ങളും സംരക്ഷിക്കാൻ ആളില്ലാതെ നശിക്കുന്നു. വാട്ടർ കിയോസ്കിന്റെ പൈപ്പുകൾ ഊരിമാറ്റിയ നിലയിൽ കണ്ടെത്തി. മുല്ലശ്ശേരി എലവത്തൂരിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിൽ മാലിന്യം നിറഞ്ഞു. പൊതുശ്മശാനം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. വേതനക്കുടിശ്ശിക കൂടുന്നതായി സ്കൂൾ പാചക തൊഴിലാളികൾ. പരിഹാരം കണ്ടില്ലെങ്കിൽ പണിമുടക്കുമെന്ന് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ. മിനിമം വേതനം ഉയർത്തി ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്ന് കേരള സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മലയാള നാടകത്തിന്റെ മരണമണി മുടങ്ങി തുടങ്ങിയെന്ന് ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ. നാടകം കാണാൻ ആളുണ്ടെങ്കിലും അവതരണങ്ങൾ കരങ്ങുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും സന്തോഷ് കീഴാറ്റൂർ. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപത്താണ് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.